ഹലോ മക്കളെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് രണ്ടാമത്തെ യൂണിറ്റിന്റെ ഫുൾ റിവിഷനുമായിട്ട് ഫുൾ ഇമ്പോർട്ടന്റ് ആയ കൊസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ എല്ലാവരും ഒന്നാമത്തെ യൂണിറ്റ് എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇനി രണ്ടാമത്തെ യൂണിറ്റ് കൂടി എന്ത് ചെയ്യണം നമുക്ക് കലക്കി കുടിക്കണം ഓക്കെ അല്ലേ നന്നായിട്ട് കലങ്ങിയില്ല എന്ന് ജഗതി പറഞ്ഞ പോലെ ആവരുത് ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം നന്നായിട്ട് തന്നെ കലക്കിയിട്ട് എന്ത് ചെയ്യണം കുടിക്കണം പബ്ലിക് എക്സാമിന് നമ്മൾ എന്ത് ചെയ്യുന്നു സിമ്പിൾ ആയിട്ട് വളരെ എന്താ പറയാ പുഷ്പം പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ മാർക്ക് ഫുൾ വാങ്ങിക്കാൻ അതിനുവേണ്ടി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അയാം കലാം കെ ബഹാനെ ഈ ചാപ്റ്റർ ആണ് എല്ലാ കുട്ടികളും ഒന്നും മനസ്സിലാവണില്ല സാറേ ഒന്നും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കാരണം ഇത് കടലിന് പോലെ വലിയ ചാപ്റ്റർ ആണ് അല്ലെ അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് ഭാഗമായിട്ട് തിരിക്കണം ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഫിലിമി ലേഖാണ് ഒരു സിനിമാ ലേഖനം അയാം കലാം എന്ന സിനിമയെ കുറിച്ച് മിഹിർ എഴുതിയ ഒരു ലേഖനമാണ് അതാണ് ഫിലിമി ലേഖ സിനിമയുടെ പേര് അയാം കലാം എന്നേ ഉള്ളൂ ഈ ചാപ്റ്ററിന്റെ പേര് അയാം കലാം കെ ബഹാനെ എന്നുണ്ട് ഓക്കെ ഈ സിനിമയെ കുറിച്ച് പറയുന്നതിന് മുൻപ് മിഹിർ തൻ്റെ കൂട്ടുകാരനായ കുട്ടിക്കാലത്തെ കൂട്ടുകാരനായ ആര് പെട്ടെന്ന് കമന്റ് ചെയ്യും ആരായിരുന്നു മോർപാൽ യെസ് മോർപാലിനെ കുറിച്ച് ഓർത്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സിനിമയെ കുറിച്ച് പറയുന്നത് എന്തിനാണ് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോ മോർപാലിന് ഓർമ്മ വന്നത് സിനിമയിലെ കലാം എന്ന ഒരു കഥാപാത്രം വളരെ കഷ്ടപ്പെട്ട് എന്താ പറയാ ചായക്കടയിലൊക്കെ ജോലി ചെയ്ത് പിന്നെ സ്കൂളിലേക്ക് പോകണം എന്നതിയായ ആഗ്രഹമുള്ള ഒരു കുട്ടി കലാം അവനെ പോലെ തന്നെ ആയിരുന്നു നമ്മുടെ മിഹിറിന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരനായ മോർപ്പാലും അവർ തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ എന്താണ് വ്യത്യാസം മോർപാലിന് എട്ടാം ക്ലാസ്സിന് ശേഷം സ്കൂളിലേക്ക് പോകാനേ കഴിഞ്ഞിട്ടില്ല പക്ഷേ കലാമിന് തൻ്റെ സ്വപ്നമായ സ്കൂളിലേക്ക് പോവുക എന്നത് യാഥാർത്ഥ്യമാവുന്നുണ്ട് ഓക്കെ അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം ബാക്കിയെല്ലാം സെയിമാണ് സിനിമയിലും ജീവിതത്തിലും ഒരുപോലെയാണ് മിഹിറിനെ പോലെയാണ് ആര് റൺവിജയ് മോർപാലിനെ പോലെയാണ് ആര് നമ്മുടെ ആ കലാം ഇങ്ങനെ നാല് പേരുണ്ട് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇതിൽ നിന്നുള്ള ചെറിയ വൺബേഡ് ക്വസ്റ്റൻസ് ഒക്കെ ആദ്യം നോക്കല്ലേ എല്ലാവരും കമന്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിന്നോട്ടോ ഫിലിം കാ നാം സിനിമയുടെ പേര് പെട്ടെന്ന് സിനിമയുടെ പേരെന്താണ് സിനിമയുടെ പേര് അയാം കലാം എന്ത് മാത്രമേ ഉള്ളൂ അയാം കലാം നിർദ്ദേശക നാം സിനിമയുടെ സംവിധായകന്റെ പേരെന്താണ് എല്ലാവരും പെട്ടെന്ന് പറയാ പെട്ടെന്ന് ഷടപടയെ പറയാ എന്താണ് ആ നീൽ മാധവ് പാണ്ഡ നല്ല നല്ല കുട്ടികളാണ് വളരെ ഉഷാറായിട്ട് എന്നെ പറയുന്നുണ്ട് ഫിലിം കാ നായക് സിനിമയുടെ ആ നായകൻ ആ ഹീറോ ഹീറോ ആരാണ് കലാം ആരാണ് കലാം അല്ലെങ്കിൽ ചോട്ടു പിന്നെ കലാം കലാമിന്റെ കൂട്ടുകാരൻ ആരാ കലാമിന്റെ കൂട്ടുകാരനാണ് രാജകുമാരനായ റൺ വിജയ് ലേ കുംവർ ഹേ ഈ വാക്ക് ചിലപ്പോൾ പലർക്കും ഓർമ്മ ഉണ്ടാവില്ല കുംവർ കുമ്പർ എന്ന് പറഞ്ഞ രാജകുമാരൻ ഇതാകെ ഒരു സ്ഥലത്ത് മാത്രമേ പറയുന്നുള്ളൂ ആ കഥ ആ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനമാണ് കുംവർ എന്ന് പറഞ്ഞാൽ രാജകുമാരൻ രാജകുമാരനാണ് ആണ് ആര് നമ്മുടെ റൺവിജയ് അതാണ് കലാമിന്റെ കൂട്ടുകാരൻ പിന്നെ കുംബർ കോൻഹെ അടുത്ത ചോദ്യം തന്നെ അതാണല്ലേ കുംബർ കോൻഹെ രാജകുമാരൻ ആരാണ് റൺവിജയ് പിന്നെ കലാം അസൽ എന്തായിരുന്നു കലാമിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു ഓക്കെ അല്ലെ ഇനി അവസാനത്തെ ചോദ്യം എന്താ കലാം കലാമിന്റെ സ്വപ്നം എന്തൊക്കെയായിരുന്നു രണ്ട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കലാമിന് ഒന്ന് സ്കൂൾ ജാന സിമ്പിൾ ആയിട്ടല്ലേ സ്കൂൾ ജാന രണ്ടോ രണ്ട് രാഷ്ട്രപതിയായ കലാമിനെ പോലെ ആവുക രാഷ്ട്രപതി കലാം കലാംസ ഒന്ന് പറഞ്ഞ എന്റെ കൂടെ രാഷ്ട്രപതി കലാം കലാം രാഷ്ട്രപതി അദ്ദേഹത്തെ പോലെ ആയി മാറുക എന്നതുമായിരുന്നു കലാമിന്റെ രണ്ടാമത്തെ സ്വപ്നം ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് ലേഖക നാം ലേഖകന്റെ പേരെന്താണ് ഇത് എഴുതിയ ആളുടെ പേരെന്താണ് പെട്ടെന്ന് പറഞ്ഞേ മിഹിർ മിഹിർ എഴുതിയ ലേഖനം ഫിലിമി അല്ലെ പിന്നെ ലേഖകൻ മിഹിറിന്റെ കൂട്ടുകാരൻ ലേഖകന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആ മിഹിറിന്റെ കൂട്ടുകാരൻ ആരാണ് മോർപാൽ ആരാണ് മോർപാൽ പിന്നെ കിസ്കോ പസന്ത് എന്താ ഈ എന്ന് അല്ലെ മോര് കിസ്കോ പസന്ത് ധ ആർക്കായിരുന്നു ഇഷ്ടം കൊണ്ടുവരുന്ന ആൾക്കേതായാലും ഇഷ്ടമല്ല കാരണം നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും സ്കൂളിലേക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകും അല്ലെ ലഞ്ച് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും അപ്പുറത്തുള്ള ആ വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആ കുട്ടി കൊണ്ടുവരുന്ന ഫുഡ് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കൈയിട്ട് വാര നല്ല രസമാണ് അല്ലേ അപ്പൊ ഇവിടെ മോർപ്പാലും മിഹറും അങ്ങനെ തന്നെയായിരുന്നു മിഹിറിന് മോർപ്പാൽ കൊണ്ടുവരുന്ന ചാച്ച് വളരെയധികം ഇഷ്ടമായിരുന്നു അതാണ് ഇവിടെ പറഞ്ഞത് ചാച്ച് ആർക്കായിരുന്നു ഇഷ്ടം മിഹിറിന് ആരായിരുന്നു മോര് കൊണ്ടുവന്നിരുന്നത് മോര് കൊണ്ടുവരുന്നവൻ മോർപാൽ അല്ലെ നമ്മൾ മോഡലിനും പറഞ്ഞിരുന്നു അല്ലെ മോര് കൊണ്ടുവരുന്നവൻ മോർപാൽ മോരേ പാല് മോരിപാൽ അവൻ്റെ പേരിൽ തന്നെ ഉണ്ടെന് മോര്പാൽ മോര് കൊണ്ടുവരുന്നവൻ മോർപാൽ ഇനിയും രാജുമാസന്ത് പരിപ്പ് അല്ലെ പരിപ്പും ചോറും ആർക്കായിരുന്നു പസന്ത് ഇഷ്ടം ആർക്കായിരുന്നു പിന്നെ രാജുമാ കോരുന്നത് ആരാ കൊണ്ടുവന്നിരുന്നത് ആ പറയോ മിഹിറെ ആരുടെ അടുത്തായിരുന്നു മികച്ച വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു നല്ല വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ലേഖകന് െ ആരാണ് മിഹിറിന് പിന്നെ വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു ഗരീബി വീട്ടിലെ ദാരിദ്ര്യണ്ട് ഫസ്റ്റ് പോയിന്റ് നമുക്ക് അതേ അത് ഗരീബി അത് കൂടാതെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു ഏഹ് ആ കമർ കമർത്തോട് മെഹനത്ത് എന്തായിരുന്നു കമർ കമർത്തോട് മെഹനത്തും മജൂരി എന്താണ് ഈ കമർത്തോട് മെഹനത്ത് എന്ന് പറഞ്ഞാൽ നടു ഒടിയുന്ന കഠിനാധ്വാനം പിന്നെ ഗേതു മജൂരി എന്ന് പറഞ്ഞാൽ കൃഷിപ്പണി അല്ലേ ഓക്കെ അല്ലെ ഇനി നമുക്ക് ഇതിൽ നിന്നും വരാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം എന്താ അവിടെ കൊടുത്തിട്ടുള്ളത് കലാം കാ സപ്ന സാർ ഡയറി ലിഖേ കലാമിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി അവന്റെ ഡയറി എഴുതുക ഡയറി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വലതു വർഷത്തെ നമ്മൾ ഡേറ്റും ദിവസവും എഴുതിയിട്ടുണ്ട് ഇവിടെ ബുധവാർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ മംഗൾവാർ എന്ന് പറഞ്ഞാൽ എന്താ മംഗൾവാർ ചൊവ്വാഴ്ചയാണ് മംഗൾവാർ തിങ്കളാഴ്ചയല്ല പലർക്കും തെറ്റുന്നതാണ് മംഗൾവാർ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയല്ല അല്ല ചൊവ്വാഴ്ചയാണ് ഓക്കെ തിങ്കളാഴ്ചക്ക് സോമവാർ എന്നാണ് പറയാ ഞായറാഴ്ചക്ക് രവിവാർ നമ്മൾ വീർബൌട്ടിയിൽ പഠിച്ചു രവിവാർ കാ പിന്നു പറഞ്ഞ ഓർമ്മ അല്ലേ ആ രവിവാർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രവിവാറ് സോമവാറ് മംഗൾവാർ ബുധവാർ ഓക്കെ ഗുരുവാര് ശുക്രവാർ ശനിവാർ ഇനി ഡയറി യറി തുടങ്ങുന്ന എങ്ങനെയാപ്ന സാർയാ അവസാനം എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ എന്താ യാഥാർത്ഥ്യമായി ആജ്മേ ഇനീ മേഹും ഞാൻ ഇത്രത്തോളം സന്തോഷത്തിലാണ് മേരി ആസു അത്രക്ക് സന്തോഷം മേരി എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നു പിന്നെ ആജ് മേ മേ സാത് സ്കൂൾ സ്കൂൾ ബസ് ഗയാ ഇന്ന് ഞാൻ സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് പോയി സ്കൂൾ ബസ്സിൽ അവന്റെ ഒരുപാട് നാളായിട്ടുള്ള സ്വപ്നമായിരുന്നു മേനെ ഞാൻ ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല കീത്തിനാ ബഡാ സ്കൂൾ ഇത്രയും വലിയ സ്കൂളിൽ പഠിക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല പിന്നെ അന്നുണ്ടായ സംഭവങ്ങൾ ഗർസേ ദില്ലി നിക്കൽത്തെ സമയം വീട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട സമയത്ത് എല്ലാവരും അവൻ്റെ പേരിൽ കള്ളൻ അവൻ്റെ കള്ളനാണ് അവൻ രൺവിജയിന്റെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ദേഷ്യം പിടിച്ചിട്ടാണ് എങ്ങോട്ട് പോകുന്നത് ഡൽഹിയിലേക്ക് പോകുന്നത് അങ്ങനെ ഞാൻ ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് ദുഃഖ മനസ്സിൽ വല്ലാത്ത ദുഃഖം മാത്രമായിരുന്നു എല്ലാവരും എന്നെ ചോറ് പറഞ്ഞാലേ ആ ചോറ് ചോറ് ചോറേന്ന് പറഞ്ഞാലേ ആരേ ആ പഞ്ചാബി ഹൗസിൽ ആരാ പറഞ്ഞത് ആ അടി അടിയിട്ടില്ലേ രമണ ആ രമണൻ പിന്നെ ബുലായ അല്ലെ എല്ലാവരും എന്നെ എന്ന് വിളിച്ചു അല്ലെ പിന്നെ മാം ഭിത്തോ അമ്മയും അങ്ങനെ പറഞ്ഞപ്പോൾ മുജേ സഹ്നഹി എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ും ദില്ലി ചലേജാവും ഡൽഹിയിലേക്ക് പോകും കലാം സാബ്കു ദ പക്ഷെ എനിക്ക് കലാം സാബിനെ കാണാൻ കഴിഞ്ഞില്ല കുച്ചുദേർ ബാദ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുച്ചുദേർ ബാദ്ന്ന് പറഞ്ഞാൽ എന്താ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റാണാസാക്കേ റാണാ റാണയുടെ വീട്ടിൽ നിന്നും ആരാണ് റാണ നമ്മുടെ റൺവിജയിന്റെ അച്ഛൻ റാണ അല്ലേ റാണ എന്ന് പറഞ്ഞിരുന്നു അല്ലെ റാണ റാണയുടെ വീട്ടിൽ നിന്നും ലോകായ ആളുകൾ വന്നു ഒരു കാറിൽ വാപ്പസ് വാപ്പസിലേക്കയാ എന്നെ തിരിച്ചു കൊണ്ടുപോയി റൺവിജയിനെ സബ്കുച് സംജാദ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു കലാം മോഷ്ടിച്ചതല്ല ഞാൻ അത് അവന് സമ്മാനമായി നൽകിയതാണെന്നുള്ള കാര്യം യാഥാർത്ഥ്യം മുഴുവനും റൺ റൺവിജയ് എന്ത് ചെയ്തിട്ടുണ്ട് ആ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ और ने मुझे स्कूल भेजने स्कूल भेजने भेजने की की फैसला कर लिया राणा ने ആ റാണാനെ മുജേ സ്കൂൾ പറഞ്ഞു കർലിയ തീരുമാനവും എടുത്തു ഫൈസലാ കർിയതാ തീരുമാനം എടുത്തു നീന് ബി നെഹിയാത്ത സന്തോഷം കൊണ്ട് എനിക്ക് പരിസരമുണ്ടല്ലേ സന്തോഷം കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല नहीं നെഹിയാത്തറന്താ ഉറക്കം വരുന്നില്ല ക്ലിയർ അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ഡയറി കലാമിൻ്റെ ഡയറി ചോദിക്കാം അതോടൊപ്പം തന്നെ മോർപാലിനെ കുറിച്ച് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ പറയാം എന്തൊക്കെയാണ് മോർപാലിനെ കുറിച്ച് നമുക്കറിയുന്നത് മോർപാൽ ശിക്ഷാസേ വഞ്ചിതലെടുക്കാം വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ആൺകുട്ടി എന്ന ഹെഡിങ്ങില് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് കഥയിലെ കഥാപാത്രമല്ല ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സെന്റൻസ് എങ്ങനെയാണ് മഷഹൂർ ലേഖക പ്രശസ്ത ലേഖകനായ ശ്രീ മിഹിർ ക മിഹിറിൻ്റെ പച്ചപ്പൻ കാർപ്പാൽ കുട്ടിക്കാലത്തെ കൂട്ടുകാരനാണ് മോർപ്പാൽ ഫസ്റ്റ് സെന്റൻസ് അതാണ് ആരാണ് മിഹിറിന്റെ ഗരീബ് ലളരെ ദരിദ്രനായ ഒരു കുട്ടിയാണ് അപ്പിനെ ഗർസെ പന്ത്ര കിലോമീറ്റർ തൻ്റെ വീട്ടിൽ നിന്നും പന്ത്ര കിലോമീറ്റർ എത്രയാ പന്ത്രഹ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞേ പന്ത്രഹ എന്ന് പറഞ്ഞാൽ ആ യെസ് പന്ത്രണ്ടോ പന്ത്രണ്ടല്ല പന്ത്രഹ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് അല്ലെ പന്ത്രണ്ടിന് എന്താ പറയാ ആ നമുക്കൊന്ന് എണ്ണി നോക്കാം ദസ് കഴിഞ്ഞിട്ടേ ാണ് പന്ത്രണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഓക്കെ അല്ലേ പന്ത്ര കിലോമീറ്റർ സൈക്കിൾ ചലാക്കിൾ ചവിട്ടിയിട്ടാണ് സ്കൂൾ അവൻ എന്നും സ്കൂളിലേക്ക് വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഡെയിലി പിന്നെ വഹ് ഗർ ഗർ സെ ചാച്ചിൽ അവൻ വീട്ടിൽ നിന്നും ചാച്ച് കൊണ്ടുവരുമായിരുന്നു ചാച്ച് എന്ന് പറഞ്ഞാൽ മോര് അല്ലേ പിന്നെയോ ഉസ്കോ രാജ്മ ബഹുദ് പസന്ദ് രാജ്മ വളരെയധികം ഇഷ്ടമായിരുന്നു പിന്നെയോ ജോ മിഹിർ അപ്പിനെ ഗ്രസയിലാത്ത അത് മിഹിർ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്നതാണ് പിന്നെയോ രവിവാറുക്കാദീൻ രവിവാർ കുറച്ച് മുൻപ് പറഞ്ഞോളൂ രവിവാർ എന്ന് പറഞ്ഞാൽ ഏതാണ് എന്താണ് ദിവസം രവിവാർ ആ ഞായറാഴ്ച ഞായറാഴ്ച സംബന്ധിച്ചിടത്തോളം മോശം ദിവസമായിരുന്നു അല്ലെ ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കടക്കാഴ്ച എന്ന് കേട്ടിട്ടുണ്ടോ ആദ്യം കണ്ടത് തിങ്കളാഴ്ച എന്നൊക്കെ വരണോർമ്മ അല്ലേ ഞായറാഴ്ചത്തെ കാര്യം വളരെ കഷ്ടമാണ് ബീർബട്ടിയിലെ ഞായറാഴ്ചയാണ് കാലിൽ ആണിതറച്ചത് അല്ലേ ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കവി വെറുതെ പാടിയതല്ല ഞായറാഴ്ച ഒരു ദുരന്ത ദിവസമാണ് ഞായറാഴ്ച അവന് ഏറ്റവും മോശം ദിവസമാണ് ആർക്ക് മോർപ്പാലിന് സ്കൂളില്ല പിന്നെയോ ക്യോക്കിമോ ഹമേഷ സ്കൂൾ ജാനാ ചാർത്താഥ അവൻ എപ്പോഴും സ്കൂളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പലരും ഉണ്ടാവും അതേപോലെ ലീവാക്കാതെ പോണവര് ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളുണ്ടാവും ഇവിടെ മോർപ്പാലിന് നല്ലായിട്ട് പഠിക്കണം എന്ന താല്പര്യമാണ് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാം രക്ഷപ്പെടാം അല്ലെ പിന്നെ ഹമേഷ സ്കൂൾ ജാനാ ചാർത്താഥ എപ്പോഴും സ്കൂൾ പോകാൻ ആഗ്രഹിച്ചിരുന്നു ഷാദി മേ ബി സ്കൂൾ യൂണിഫോം പാൻകറാത്ത ഷാദി മേ ബി എന്ന് പറഞ്ഞാൽ കല്യാണം അല്ലെ കല്യാണത്തിനും സ്കൂൾ യൂണിഫോം ധരിച്ചാണ് വന്നിരുന്നത് ക്യോക്കി ഉസ്കെ പാസ് വഹി നയാ കപ്പട അവൻ്റെ അടുത്ത് അത് മാത്രമായിരുന്നു പുതിയ വസ്ത്രമായിട്ട് ഉണ്ടായിരുന്നത് അല്ലെ വഹി നയാ കപ്പട നയാ കപ്പട എന്ന് പറഞ്ഞാൽ എന്താ പുതിയ വസ്ത്രം നിങ്ങൾ പരീക്ഷ ഒക്കെ ചോദിക്കാം വിശേഷം ശബ്ദ അല്ലെ ഇനിയും തെറ്റിക്കോ നയ കപ്പട പുതിയ വസ്ത്രം ഇതിൽ പുതിയത് ആണ് വിശേഷണ പദം നയ അല്ലേ നയാ കപ്പട ഇതിൽ നയ ആണ് വിശേഷണ പദം പിന്നെയോ ഉസ്ക പിതായ കിസാൻ ഹെ അവന്റെ അച്ഛൻ ഒരു കിസാനാണ് കർഷകനാണ് എട്ടാം ക്ലാസ്സിന് ശേഷം എന്താ എട്ടാം ക്ലാസ്സിന് ശേഷം അവന് വിദ്യാഭ്യാസം ഒക്കെ ഉപേക്ഷിച്ച് അപ്പിനെ പിതാ കേടൂരി കൃഷിപ്പണി ചെയ്യേണ്ടി വന്നു വന്നുപാൽ ശിക്ഷാ സേവിത് അച്ചോ പ്രതിനിധി മോഹർപ്പാൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസത്താൽ ചൂഷണം ചെയ്യപ്പെട്ട കുട്ടികളെയാണ് പ്രതിനിധീകരിക്കുന്നത് ക്ലിയർ അല്ലേ ഇനി ഈ ചാപ്റ്ററിന് സ്ഥിരാരിച്ചു ചോദിക്കുന്നതാണ് പോസ്റ്റർ സ്കൂളുമേ നിങ്ങളുടെ സ്കൂളിലെ അയാം കലാം ഫിലിം കാ പ്രദർശനോനെ വാലാ ഹെ അയാം കലാം എന്ന സിനിമയുടെ പ്രദർശനമുണ്ട് ഉസ്കേലിയെ പോസ്റ്റർ തയ്യാർക്കരെയും അതിന് വേണ്ടിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കുക ഓക്കേ പ്രദർശനമാണ് സിനിമ വെറുതെ ഇടാനേ ഉള്ളൂ അല്ലാതെ അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല ഉദ്ഘാടനം വെക്കാം അല്ലാതെ അവതരണം ഉണ്ടാവോ ഉണ്ടാവില്ല വേണമെങ്കിൽ നമുക്ക് മെഹ്മാൻ വെക്കാം അതിഥി അല്ലെ അതിഥിയായിട്ട് നമുക്ക് ദുൽഖർ സൽമാനെയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കാം അല്ലെ ടോവിനോ തോമസിനെയോ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ ആ അവരൊക്കെ ഒന്നെ സ്റ്റെപ്പ് ചെയ്തോളൂ ഏതായാലും നീൽ മാധവ് പാണ്ഡയുടെ അയാം കലാം എന്ന സിനിമയുടെ ഫിലിം കാ പ്രദർശനം അതാണ് ഹെഡിങ് എഴുതിയിട്ടുള്ളത് അപ്പൊ ഹെഡിങ് എഴുതുമ്പോൾ ആ സിനിമ ആരുടേതാണെന്ന് സൂചിപ്പിക്കണം നീൽ മാധവ് പാണ്ഡ അദ്ദേഹത്തിന്റെ സിനിമയല്ലേ അല്ലേ അയാം കലാം ഫിലിം കാ പ്രദർശൻ സിനിമയുടെ പ്രദർശനം പിന്നെ ഈ മൂന്ന് പോയിന്റ് നിർബന്ധമായിട്ട് എഴുതാം താരിഖ് സമയം സ്ഥാന ഇവിടെ താരീക്ക് പത്ത് ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പത് രവിവാറിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിന് വരെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു വർഷമൊക്കെ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലു എന്നോ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നോക്കെഴുതാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ മാർച്ച് മാസത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ അതിന് ശേഷം വരുന്ന ഏതെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യാം ഒരു വർഷം നമുക്ക് അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് എഴുതാം ഇനി സ്ഥാൻ എ ബി സി സ്കൂൾ മലപ്പുറം ഓക്കെ അല്ലേ പിന്നെ ഉദ്ഘാടൻ പ്രധാന അധ്യാപകർ കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്ത് കൊടുക്കാം മെഹ്മാൻ എന്ന് കൊടുക്കാം അല്ലെ മെഹമാൻ എന്ന് പറഞ്ഞാൽ എന്താ മെഹമാൻ എന്ന് പറഞ്ഞാൽ അതിഥി ഗസ്റ്റ് ഇത് എവിടെ കൊടുക്കാം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് പേര് പേരെഴുതാം ദുൽഖർ സൽമാന്റെ പേര് എഴുതാം ടോവിന തോമസിന്റെ പേര് എഴുതാം നിവിൻ പോളിന്റെ പേര് പേരെഴുതാം അല്ലേ വേണമെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ആരുടെ പേരും എഴുതാം ക്ലിയർ അല്ലേ ഇനി നമുക്ക് സബ്സേ ബഡാ ഷോമൻ അപ്പൊ ഈ അയാം കലാം കെ ബഹാന എന്ന ചാപ്റ്ററിൽ നിന്ന് ഇതൊക്കെയാണ് സാധ്യതയുള്ള ചോദ്യങ്ങൾ അപ്പൊ അതൊക്കെ എല്ലാവരും എന്ത് ചെയ്യാ പഠിക്കാം പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ടാബ്ലൊക്കെ ഉണ്ടായിരുന്നു ഫിൽ ചെയ്യാനുള്ളതും ക്രോസ് മാച്ച് ചെയ്യാനുള്ളതൊക്കെ അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക വായിച്ചിട്ട് പോവാ ഇനി സബ്സെ ബടാ ഷോമാൻ അല്ലേ ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്റർ ആണ് നമുക്ക് അതേപോലെ ടാക്കൂർക്കാക്കുവാം ഗുഡ്ലിത്തോ പരായിഹ ഈ മൂന്ന് ചാപ്റ്റർ കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്ററാണ് സബ്സെ ബഡാ ഷോമാൻ ഗീത് ചതുർവേദി എഴുതിയ ഒരു ഒരു ജീവനി അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ ജീവനി എന്ന് പറഞ്ഞാല് ബയോഗ്രഫി ഒരാൾ മറ്റൊരാളെ കുറിച്ച് എഴുതുന്നതാണ് സബ്സേ സബ്സെ ബഡോമാൻ ചാർലി ചാപ്ലിനെ കുറിച്ച് ഗീത് ചതുർവേദി എഴുതിയതാണ് ഇതിൽ ചാർലിയുടെ അമ്മയുടെ ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കല്ലേ ആ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പലതവണ ചോദിച്ചാണ് പബ്ലിക് എക്സാമിനൊക്കെ ഇവിടെ മംഗൾവാറ് അല്ലേ മംഗൾവാർ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ഡയറി ആകുമ്പോ ഒരു ബോക്സിലൊക്കെ വരക്കുക എന്നിട്ട് ആജ്മേരി ആവാസിക്കോ യാന്റെ ശബ്ദത്തിന് എന്ത് സംഭവിച്ചു ആജ്മേരി ആവാസിക്കോ യാൈ ലോകോം കെ സാമിനെ ലജ്ജിത് ഹോ ഗൈ ആളുകൾക്ക് മുമ്പില്ല നാടൻ കെട്ടുപോയി ലജ്ജിത് ഹോകൈ അല്ലേ ആ ഇൻസൾട്ട് ആയപ്പെട്ടു പിന്നെ മാനേജർ ബി മുജാ മാനേജറും എന്നെ എന്ത് ചെയ്തു വഴക്ക് പറഞ്ഞു മാനേജറും വഴക്ക് പറഞ്ഞു ആകെ മൂഡ് ഓഫ് ആയ ദിവസം ഞാൻ സ്റ്റേജിൽ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു ബീച്ച് ആവാസ് വെച്ച എന്റെ ശബ്ദം ഇടറിപ്പോയി ലോക ചില്ലാനെപ്പർ ആളുകൾ ബഹളം വെച്ചപ്പോൾ മുജ സ്റ്റേജ് സെ ഹനപ്പെടാ എനിക്ക് സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വന്നു മാറി പോകേണ്ടി വന്നു പിന്നെയോ മാനേജർ കെ സാത് ബോനെ ബാദ് മാനേജറുമായിട്ട് തർക്കം ഉണ്ടായതിനു ശേഷം ബഹസ് എന്ന് പറഞ്ഞാൽ എന്താ തർക്കം മാനേജറുമായിട്ട് തർക്കം ഉണ്ടായപ്പോ കോ സ്റ്റേജ് ബേജ് ചാർലി സ്റ്റേജിലേക്ക് പറഞ്ഞയച്ചു ആദ്യം എനിക്ക് പേടി തോന്നി എന്തിനെ സ്റ്റേജ് ആക്കർക്കറേഗ അഞ്ചുവയസ്സുള്ള കൂടി സ്റ്റേജിൽ പോയിട്ടേ എന്തു ചെയ്യാനാ ലേക്കേരാ ബച്ചാനെ ഇജ്ജത്ത് പച്ചാതിയ പക്ഷെ എന്റെ മകൻ എന്റെ ഇജ്ജത്ത് പച്ചാദിയ എന്റെ അഭിമാനം സംരക്ഷിച്ചു ഗാന ഗായ അവൻ പാടി നിർത്തിക്കിയ നൃത്തം ചെയ്തു ഗായകോക്കി നക്കൽ ഉത്താർതിയ ഗായകരുടെ ശബ്ദം അനുകരിച്ചു അപ്പൊ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത ഈ ഭാഗം ചെയ്യണം നിങ്ങൾ നോട്ട് ചെയ്യ എന്തൊക്കെയാണ് സ്റ്റേജിൽ പോയിട്ട് ചാർലി ചാപ്പിൻ ചെയ്തതേ ഉസ്നെ ഗാനാ ഗായ അവൻ പാട്ടുപാടി നൃത്തിക്കുക നൃത്തം ചെയ്തു അവർ കൈ ഗായകോക്കി നക്കൽ ഭി ഉത്താർതിയ അല്ലെ നക്കൽ ഉത്താർദിയ ശബ്ദം അനുകരിച്ചു സ്റ്റേജിപ്പർ പൈസ ഫേങ്കുതിയെ സന്തോഷം കൊണ്ട് ആളുകൾ സ്റ്റേജിലേക്ക് പൈസ ഫേങ്കുതിയെ പണമൊക്കെ വലിച്ചെറിഞ്ഞു തന്നു ഹേ ഭഗവാൻ ആപ്പിനെ മുജേ ചാർലി കൊതിയ താങ്കൾ എനിക്ക് ചാർലിയെ തന്നു ബഹുത് ധന്യവാദം ഒരുപാട് നന്ദി അപ്പൊ ഇതേ ഡയറിയിലുള്ള അതേ മാറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ലെറ്റർ എഴുതുക സാഹിലിന്റെ സോറി സാഹിത് സാഹിലുബേല കയറി വരിക പിന്നെ നമ്മുടെ ചാർലി ചാർലിന്റെ അമ്മയുടെ ലെറ്റർ അമ്മ അമ്മ തൻ്റെ കൂട്ടുകാരിക്ക് എഴുതുന്ന ലെറ്റർ ഓക്കെ അത് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഡയറിയിലുള്ള കണ്ടന്റ് തന്നെയാണ് അല്ല ഇവിടെ നിന്ന് ഇവിടം വരെ സെയിം ആയിരിക്കും ഈ ഉള്ളിലുള്ള മാറ്റർ സെയിം ആയിരിക്കും ഓക്കെ തുടക്കം അവസാനം മാത്രമേ മാറ്റാള്ളൂ അപ്പൊ ഡയറി പഠിക്കാ നിങ്ങൾ ലെറ്ററിന്റെ ഫോർമാറ്റും പഠിച്ചാൽ നിങ്ങൾക്ക് രണ്ടു വന്നാലും എഴുതാൻ പറ്റും അപ്പോൾ പ്രിയ സഹേലി പ്രിയപ്പെട്ട കൂട്ടുകാരി അവിടെ സാഹേലി നല്ല സഹേലി എന്നാണ് കേട്ടോ സാഹിലില്ല സഹേലി സഹേലിറ കൂട്ടുകാരി

ആ സെയിം ആണ് നമ്മുടെ ഡയറിയിൽ അതേപോലെ തന്നെ ഏറ്റവും അവസാനം നോക്കാം അകലെ ഹ്തേമേ അടുത്ത ആഴ്ച ചാർലിക്ക് അവരുടെ കാര്യക്രം ബിഹേ ചാർലിയുടെ മറ്റൊരു പരിപാടി കൂടിയുണ്ട് ആന കാണാൻ നീ തീർച്ചയായും വരണം വാപ്പസ് ഈ പത്രിക ഇന്ത്യ സാധാരണ കത്ത് അവസാനിപ്പിക്കുന്ന പോലെ തന്നെ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് തേരി സഹേരി സേവാമേ സേവാമേ നാമ്പത്ത എല്ലാ ലെറ്ററിലും എഴുതണം ഇങ്ങനെ ഒരു ബോക്സ് അവിടെ നിർബന്ധമായിട്ട് ഉണ്ടാവണം കേട്ടോ ഓക്കെ അല്ലേ ഇനി നമുക്ക് ഇതിലെ കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കല്ലേ പാടുകാർ തോൻഹെ ഗീത് ചതുർവേദി പാടുക്കാർവേദി പാടുക്കാർ ജീവനി പാടത്തിന്റെ പ്രോങ്ക്തി എന്താണ് പ്രോങ്ക്തി എന്താന്ന് ഇനിയും അറിയാത്തവരുണ്ടോ പ്രോങ്ക്തി എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഏത് ടൈപ്പ് ആണ് ബീർ ബഹൂട്ടി കഹാനി ആയിരുന്നു ഹതാശാസേ എന്ന ചാപ്റ്റർ ടിപ്പണി ആയിരുന്നു ഒരു കവിതയായിരുന്നു അയാം കലാം കെ ബഹാനെ ഒരു ഫിൽമി ലേഖ ആയിരുന്നു പിന്നെ ജീവനി പിന്നെ ചാർലിക്ക് മാം സ്റ്റേജ് ചാർലിയുടെ അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് എന്തുകൊണ്ടാണ് മാറി നിൽക്കേണ്ടി വന്നത് ലോക ചില്ലാനേപ്പാർ ലോക ചില്ലാനേപ്പാർ ആളുകൾ ബളം ഉണ്ടാക്കിയതുണ്ട് മാനേജർ മാനേജർ എന്തിനാണ് വാശി പിടിച്ചത് ചാർലിക്കോ സ്റ്റേജ് സ്റ്റേജിലേക്ക് പറഞ്ഞേക്കുവാൻ പിന്നെ അന്ന് അദ്ദേഹത്തിന്റെ പ്രായം എത്രയായിരുന്നു ഉമ്ര വയസ് എത്രയായിരുന്നു പാഞ്ചു സാൽ എത്ര വയസ്സായിരുന്നു അഞ്ചു വയസ്സ് പെഹലെനോനെ ഗീത് ഗായ അദ്ദേഹം ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതായിരുന്നു ഏതായിരുന്നു ജാക്ക് ജോൺസ് ഏതാണ് പാട്ട് ജാക്ക് ജോൺസ് ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഈ ഈ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ലഘു സഹായക ക്രിയ പഠിച്ചത് അല്ലെ ഇവിടെ നമുക്ക് ലഗ് എന്നത് നാല് രൂപത്തിലുണ്ട് ലഗ ലഗെ ലം ഇങ്ങനെ നാല് രൂപത്തിലുണ്ട് നമുക്ക് ലഗിന്റെ രൂപം ലഗ ല ലഗീം എപ്പോഴാണ് ലഗ എന്ന് വരിക പുല്ലിംഗം ഏകവചനം ക്രിയ ചെയ്യുന്ന ആള് ഒരു പുരുഷനാണെങ്കിൽ അതേപോലെ ഇതോ സ്ത്രീലിംഗം ഏകവചനം ഇത് പുല്ലിംഗം ബഹുവചനം ഇത് സ്ത്രീലിംഗം ബഹുവചനം ഇങ്ങനെയാണ് നാല് രൂപങ്ങളുള്ളത് അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഉദാഹരണങ്ങൾ തന്നെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും ലോക് ചില്ലാനെ ലഗെ ആളുകൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ലോഗ് ആളുകൾ ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് എന്ന് വന്നത് ഇവിടെ ഇവിടെയും കുച്ച് ലോക് കുറച്ച് ആളുകളാണ് ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെയും എന്ന് വന്നത് അപ്പം ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് അപ്പം ഇവിടെയും ആയി ഇവിടെയും ആയി ക്ലിയർ അല്ലേ ഇനി ഇവിടെ നമുക്ക് എന്താ ഉള്ളത് വഹു എന്നാണ് അവൻ അവൻ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ലഗാ വന്നത് അവൻ അവനെ സേയിലേക്ക് പറഞ്ഞേക്കാൻ വാശി പിടിക്കാൻ തുടങ്ങി അതായത് മാനേജർ ഉദ്ദേശമാണ് പറയുന്നത് അല്ലേ അവൻ അവനെ സേയിലേക്ക് പറഞ്ഞേക്കാൻ വാശി പിടിക്കാൻ തുടങ്ങി അതുകൊണ്ട് അവിടെ ലഗ വന്നു ഇവിടെ വീണ്ടും മാനേജറാണ് ഒരാളെ ഉള്ളൂ അതുകൊണ്ട് ലഗ വന്നു ഓക്കെ ഇവിടെ പുല്ലിംഗം ഏകവചനവും ബഹുവചനവും മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് സ്ത്രീലിംഗത്തിന് ഒരു ഉദാഹരണം കൊടുത്താലോ ഗുഡ്ലി കരയാൻ തുടങ്ങി എന്ന് അങ്ങനെ പറയും ഗുഡ്ലി ലഗി ഗുഡ്ലി റോനെ ലഗി അപ്പൊ ഗുഡ്ലി ആയതുകൊണ്ട് ലഗി എന്ന് വന്നു ഇതിന് പകരം ഇവിടെ ആണെങ്കിലോ ഗുഡ്ലിക്ക് പകരം ആണെങ്കിൽ ജോക്കു രോനെ ലഗ ജോക്കു രോനെ ലഗാവും അപ്പൊ ഇവിടെ ലഗിന്നുള്ളത് ഇവിടെ എന്തായി ലഗായി കാരണം ഇവിടെ ഗുഡ്ലി ഉള്ളതാരായി ജോക്കു ആയി ഇനി അതേപോലെ നമുക്ക് പെൺകുട്ടികൾ എന്നാണെങ്കിലോ കരയാൻ തുടങ്ങി ലഡുക്കിയ ലടുക്കിയാംീം ലടുക്കിയാം ലഗീം ലഗീം ഇവിടെ ലടുക്കിയാം പെൺകുട്ടികളാണ് അതുകൊണ്ട് ഇവിടെ ലഗീം എന്ന് വന്നു ക്ലിയർ അല്ലേ ആൺകുട്ടികളാണെങ്കിലോ ലഗേ ലഗേ ഇത്രയേ ഉള്ളൂ സംഭവം സിമ്പിൾ ആണ് അപ്പൊ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇതിന് മുന്നിലുള്ള ലഗിന്റെ മുൻപുള്ള മെയിൻ ക്രിയകളൊക്കെ എങ്ങനെ അവസാനിക്കുക എന്നായിരിക്കും അവസാനിക്കുക ഇവിടെ റോനെ മേലെയും റോനെ ആയിരുന്നു ഇവിടം കംപ്ലീറ്റ് നോക്കൂ ചില്ലാനെ നിക്കാൽനെ കർനെ അല്ലേ ചില്ലാനെ നിക്കാൽനെ കർണെ ബട്ടോർനെ ആണായാലും പെണ്ണായാലും ഒരാളായാലും ഒരുപാട് പേരാണെങ്കിലും ലഘുന്റെ മുൻപുള്ള ക്രിയ എങ്ങനെ അവസാനിക്ക നേ എന്ന രൂപത്തിലാണ് അവസാനിക്കുക അത്രയേ ഉള്ളൂ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഓക്കെ അല്ലേ അപ്പൊ ഇത് ആയിട്ട് മനസ്സിലായില്ലേ അപ്പൊ സെക്കൻഡ് യൂണിറ്റ് നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് നാല് അഞ്ച് യൂണിറ്റ് കൂടി ഉണ്ട് അതുമായിട്ട് നമ്മൾ ഉടൻ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പ്രിപ്പയർ ചെയ്യുക വീഡിയോ വരുമ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക ചാടിക്കേറി കാണാം ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് മുഴുവൻ യൂണിറ്റ് എന്ത് ചെയ്യണം ഇതേപോലെ അരച്ച് കലക്കി കുടിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത യൂട്യൂബിൽ കാണുന്നവരെ ഗുഡ് ബൈ